ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ മാസം മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഗസഡ്ഡിൽ വന്നിരുന്ന പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് വരെയായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിവിധ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ അത് അവസാന തീയതി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതായിരുന്നു കഴിഞ്ഞതായിരുന്നു പക്ഷേ അതിന്റെ ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ കേരള പോലീസ് പോലീസിന്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മിൽമ അതുപോലെ എക്സൈസ് എക്സൈസൊക്കെ എൻ സി ആണ് അപ്പം നിരവധി ഒഴിവുകളിലേക്ക് നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് അപേക്ഷ അനുസരിച്ചിരുന്നത് തീർച്ചയായും ആരെങ്കിലും അപേക്ഷിക്കാൻ മറന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കാരണം ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ കേരള പി എസ് സിയുടെ ആക്റ്റീവായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയി അപ്ലൈ ചെയ്യാം അപ്പം നമുക്കേതായാലും കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ വന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏതെല്ലാം നോട്ടിഫിക്കേഷനാണ് വന്നതെന്നൊക്കെ നോക്കാം തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ഇത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തുള്ള കൂടി മനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നമുക്കേതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കേരള പി എസ് സി യുടെ ഈ പത്തേ പാർ രണ്ടായിരത്തി ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത് വരെ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ലെവലിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം ഇപ്പൊ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു പത്രക്കുറിപ്പ് കാണാം ഇപ്പം മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിലാണിത് അതിൻ്റെ ഗസറ്റിലാണ് വന്നത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിനായിരുന്നു അവസാന തീയതി അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പത്തേ പാർ രണ്ടായിരത്തി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത് വരെയാണ് ഇതിൻ്റെ വിജ്ഞാപന കാറ്റഗറി നമ്പറുകൾ വരുന്നത് നമുക്കേതായാലും ആ ഏതെല്ലാം തസ്തികകളിലേക്കായിരുന്നു ആ ഒരു വിജ്ഞാപനങ്ങൾ അതുപോലെ തന്നെ ആ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് വരെയാണ് പിന്നെ അതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അതും കൂടി ആരെങ്കിലും നോക്കാത്തവരുണ്ടെങ്കിൽ വൺ ടൈം പ്രൊഫൈൽ പോയി നോക്കുക താഴെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അത് നോക്കാവുന്നതാണ് അപ്പം നമ്മൾ ഓരോ നോട്ടിഫിക്കേഷനും കാറ്റഗറി നമ്പറും അതിൻ്റെ പോസ്റ്റ് നെയിമും നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലായ തുളസി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപ്പം കാറ്റഗറി നമ്പർ പത്തേ പാർ രണ്ടായിരത്തി ഇരുപത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ് സർവീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് പിന്നെ പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപതും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പന്ത്രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപതും മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിവിധ കാറ്റഗറിയിലാണ് പെടുന്നത് പിന്നെ പതിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപതും സെയിം തന്നെ വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ മെഡി പതിനാലേ പാർ രണ്ടായിരത്തി ഇരുപതും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിവിധ ഡിസിപ്ലിനായിട്ടാണ് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ ആരെങ്കിലും ജോലി നോക്കുന്നവർക്ക് അവർ ആ ഒരു വൺ ടൈം പ്രൊഫൈലിൽ പോയി അപ്ലൈ ചെയ്യാം പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലാണ് പോവേണ്ടത് പിന്നെ പതിനഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപതും അത് തന്നെയാണ് പതിനാറേ പാർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത് വരുന്നത് വരുന്നത് കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് യു ജി സി നോംസ് പിന്നെ ഇരുപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപതും സെയിം ഇതന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പിന്നെ ഇരുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത് വരുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിലേക്കാണ് ആഗ്രോണോമിസ്റ്റ് ഏകദേശം അറുപതേ തൊള്ളായിരം അറുപതേ തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി മൂന്നേ അറുന്നൂറ് വരെ ശമ്പളമുണ്ട് അതിലേക്ക് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഓ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി ഇൻ ആഗ്രോണോമി ഫൈവ് ഇയർ എക്സ്പീരിയൻസ് കൂടിയും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇരുപത്തി അഞ്ചേ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത് വരെ കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കാറ്റഗറി ബാ ഇരുപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത് സയൻറ്റിഫിക് ഓഫീസർ ബയോളജി കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കാറ്റഗറി നമ്പർ ഇരുപത്തേഴേ ബാ രണ്ടായിരത്തി ഇരുപത് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്നീ തസ്തികകളിലേക്കാണ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസിലേക്ക് വിവിധ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ബയോളജിയിലും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ദി കൺസേൺ സബ്ജക്റ്റ് വിത്ത് നോട്ടിലെ സ്ഥാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫോം റഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ വേക്കൻസികളുണ്ട് സെൻറ്റിഫിക് ഓഫീസർ ബയോളജിയിൽ അറുപത് പതിനാറ് വേക്കൻസീസ് അതുപോലെ തന്നെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് പതിനാറ് പിന്നെ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഇരുപത്തി ഒന്ന് വേക്കൻസികളുണ്ട് ഇരുപതായിട്ട് മുപ്പത്തിയാറ് അൺ ഏജ് ലിമിറ്റ് മുപ്പത്തിയാറ് അറുന്നൂറ് മുതൽ എഴുപത്തൊമ്പത് ഇരുന്നൂറ് വരെയാണ് ശമ്പളമൊക്കെ പറയുന്നത് പിന്നെ ഇരുപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു മുപ്പത്തിയഞ്ച് എഴുന്നൂറ് മുതൽ എഴുപത്തിയഞ്ച് അറുന്നൂറാണ് എട്ട് ഉണ്ട് അതിലേക്കും ഡിഗ്രിയാണ് ഫിഷറി സയൻസും മറ്റുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഡിഗ്രിയാണ് വേണ്ടത് പിന്നെ ഇരുപത്തൊമ്പതേ ബാ രണ്ടായിരത്തി ഇരുപത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് എൺപത് ഇരുന്നൂറ്റി മുപ്പത് വരെയൊക്കെ ശമ്പളമുണ്ട് ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനെയാണ് പിന്നെ വരുന്നത് ഇരുപത്തി മുപ്പത്തി ഒന്നേ പേരുണ്ടായിരത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ സോഷ്യൽ വർക്കർ ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അൻപത്തിയാറ് എഴുന്നൂറ് വരെയാണ് ശമ്പളം പിന്നെ മുപ്പത്തിരണ്ടേ പേരുണ്ടായിരത്തി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്കാണ് വരുന്നത് അഞ്ച് വേക്കൻസി ഉണ്ട് ഇരുപത്തഞ്ച് എഴുന്നൂറ് മുതൽ എഴുപത്തി ആറ് മുന്നൂറ്റഞ്ച് മുപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ റൂറലിനെയാണ് അതിലേക്കും അഞ്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് മുപ്പത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാട്രോൺ ഫീമെയിലാണ് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറാണ് ശമ്പളം മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഇത് അധികം വ്യക്തമായിട്ട് പറയാതെ കഴിഞ്ഞ കുറേ മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടതാണ് പിന്നെ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ അറിയിച്ചു എന്നുള്ളൂ പിന്നെ മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറ് വരെയാണ് ശമ്പളം ഇത് പതിന പതിനെട്ടേഴ് ഇരുപത്തി ആറാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് വേണ്ടത് പ്ലസ് ടു ഉണ്ടായിരിക്കാം മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും വേണം പിന്നെ മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓവർസിയർ വർക്ക് സൂപ്രണ്ടൻഡൻറ്റ് ഗ്രേഡ് ടു ആണ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പതിനാറ് അഞ്ഞൂറ്റമ്പതാണ് ശമ്പളം വരുന്നത് പിന്നെ മുപ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് സെയിൽസ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് മുപ്പത്തി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് മുതൽ നാൽപ്പത്തെട്ടായിരം വരെയാണ് വിവിധ ജില്ലകളിലായിട്ട് നിരവധി അവസരങ്ങൾ വരുന്നുണ്ട് പിന്നെ നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത് നാൽപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപതും കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമെയിൽ അക്കൗണ്ട്സ് ഓഫീസറാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നാൽപ്പത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത് മിൽ മിൽമെയിൽ അക്കൗണ്ട്സ് ഓഫീസർ അത് ഇവ അത് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് പിന്നെ നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത് കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ സെക്യൂരിറ്റി ഗാർഡായിട്ട് എൻ സി എ നോട്ടിഫിക്കേഷനാണ് പിന്നെ നാൽപ്പത്തിനാലേ പേർ രണ്ടായിരത്തി ഇരുപത് ആപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡ്രൈവർ തസ്തികയിലേക്ക് വിളിച്ചിരുന്നു പിന്നെ നാൽപ്പത്തഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത് എക്സൈസില് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് അതിലേക്ക് എൻ സി എ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇതല്ല ഇതിൽ കൂടുതൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റൊന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെ ഉണ്ട് അത് നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ആയതിനു അവസാന തീയതി പക്ഷേ ചില എക്സ്റ്റ അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അത് പി എസ് സി എക്സ്റ്റൻഡ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം അപ്പോൾ ആരെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇപ്പോൾ നല്ല അവസരമാണ് കാരണം അവർ അറിയാതെ പോയതാണെങ്കിൽ അവർക്ക് ഇരുപത്തിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വരെ സമയമുണ്ട് അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ